നമസ്കാരം. പാലക്കാട് നഗരസഭയിൽ ഉണ്ടായ സംഭവവികാസങ്ങൾ കേരള രാഷ്ട്രീയം നാണിക്കേണ്ട ഒരു സന്ദർഭമല്ലേ ഇത്. അധികാരത്തിലേറിയ ഒരു പാർട്ടി ഛത്രപതി ശിവജിയുടെ പടവും വെച്ച് ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം മുഴക്കി ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഫ്ലെക്സ് തൂക്കുന്ന സംഭവം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുകയാണ്. പ്രബുദ്ധ കേരളമാണ്, കേരളം അഭ്യസ്ത വിദ്യരുടെ നാടാണ്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് കേരളത്തിൻ്റെ പൊതു മനസ്സുകളൊന്ന് കാണണം. ഇന്ന് അതിൻ്റെ പ്രതിവിധി ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെ ഒരു മതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമം നടക്കുമ്പോൾ കേരളത്തിൻ്റെ കുറേയേറെ ഭാഗങ്ങളിൽ ക്രൂരമായ മൗനമുണ്ടാകുന്നുണ്ട്. ഒരു ഉദാഹരണം ഒന്ന് ആലോചിച്ചാൽ മതി. ഇതേ സംഭവവികാസം കേരളത്തിലെ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അവർക്ക് അധികാരം കിട്ടിയ ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ ഇതുപോലെ അള്ളാഹു അക്ബർ എന്നെഴുതി ഒരു ഫ്ലെക്സ് തൂക്കിയാൽ എങ്ങനെയിരിക്കും? വലിയ വിശദീകരണമൊക്കെയാണ് കൊടുക്കുന്നത്. കേരളത്തിൻ്റെ ഗുജറാത്താണ് അത്രയും പാലക്കാട്. ഒരു ലേശവും ഒളിപ്പില്ലാതെയാണ് ബി ജെ പിയുടെ സംസ്ഥാന വക്താവായ ആള് എഴുന്നള്ളിച്ചു വിടുന്നത്. ഇങ്ങേരെ പോലുള്ളവരൊക്കെ നയിക്കുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന കേൾക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. ഒരിടത്ത് അല്ലെങ്കിൽ പാലക്കാട് പോലൊരു മേഖലയിൽ ജനവിധിയിലൂടെയാണ് ഒരു ഭരണം കൈയാളാനായിട്ട് ബി ജെ പിക്ക് അവസരം ലഭിക്കുന്നത്. അവിടെ മെജോറിറ്റി കിട്ടിയുണ്ട്, അല്ലെങ്കിൽ 52 അംഗ സീറ്റിൽ 28 സീറ്റ് നേടി അവിടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയെടുത്ത ബി ജെ പി അവിടെ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു നഗരസഭയാക്കി മാറ്റാനാണോ ഈ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ ഈ നാടിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹിന്ദുക്കൾ മതി എന്നാണോ? ഒരു പ്രദേശത്ത് ഒരു നഗരസഭ എന്നൊരു സ്ഥാപനം വരുന്നത്, അത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം വരുന്നത്, അത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നവർ അവിടുത്തെ എല്ലാവരെയും സമന്മാരായി കാണണമെന്നാണ് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത്. അവിടെയാണ് ഈ തോന്നിവാസം അരങ്ങേറിയിട്ടുള്ളത്. ബി ജെ പിക്കാർ ഒരു കാര്യം മറന്നു പോകുന്നു, ഈ നാടിൻ്റെ പേര് കേരളമാണ്. ഇവിടെ എന്ത് കോമാളിത്തരവും കോപ്രായങ്ങളും കാണിച്ചാൽ ഈ നാടിലെ ജനത മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തെറ്റിപ്പോയി എന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ ഗുണ്ടായുസവും ബലപ്രയോഗവും ഈ നാട്ടിൽ വിലപ്പോകില്ല എന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിന് എത്ര അസഹിഷ്ണുത എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചാലും ഇതിനുള്ള ഉത്തരം കിട്ടും. കാര്യം നിങ്ങൾ വിചാരിച്ചാൽ മെരുങ്ങാത്തൊരു ഇനമാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനം. അതായത് ഇടതുപക്ഷ സർക്കാരാണ് നിലവിൽ കേരളം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടോട്ടലി അസംതൃപ്തി ഉണ്ടാകുന്നത്. കേരളത്തിലെ 940 ഗ്രാമപഞ്ചായത്തുകളും 6 കോർപ്പറേഷനുകളും 82 മുനിസിപ്പാലിറ്റികളും ഇങ്ങനെ പോകുന്ന തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾക്കിടയിൽ കേവലം 2 മുനിസിപ്പാലിറ്റികൾ, 82 ഗ്രാമപഞ്ചായത്തുകളിൽ 942 ഇതാണ് ആകെ നേടിയെടുത്തത്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും എല്ലാം കൂടി പരിശോധിച്ചു നോക്കിയാൽ ഏകദേശം 1500 നേടിയിട്ടുള്ളത്. ടോട്ടൽ വാർഡ് 23000 മുകളിൽ വന്ന് നിൽക്കുക. അവിടെയാണ് ഈ തുലവും തുച്ഛവുമായ ഒരു സംഖ്യ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ തോന്നിവാസം ഈ നാട്ടിൽ കാണിക്കുന്നത്. എന്തോ കിട്ടാത്തവന് അത് കിട്ടിയാൽ എന്താണ് അവസ്ഥയെന്ന് നാട്ടുമ്പുറങ്ങളിൽ പറയാറുണ്ട്. അതാണ് ഈ ഗതികേടിന് കാര്യം. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരായി കടന്നു വന്നതിന് ശേഷം ഈ തോന്നിവാസം ഒരു ഭരണഘടനാ സ്ഥാപനത്തോട് കാണിക്കില്ലായിരുന്നു. അത് എതിർക്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്കാർ എന്നൊരു വിഭാഗക്കാരുണ്ട്, അവരുടെ ഈ പലപ്പോഴുമുള്ള നിശബ്ദത തന്നെയാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് ഒരു ഹൈപ്പ് നൽകുന്നത്. ശബരിമല വിഷയത്തിന്റെ സമരം ഈ നാട്ടിൽ വന്നു, വിധി കൊണ്ടുവന്നത് സുപ്രീം കോടതിയാണ്. ബി ജെ പിക്കാർ ഇതിൽ അക്രമിച്ചു വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺഗ്രസ്സുകാർ നിശബ്ദം അവർക്കൊപ്പം നിന്നു. എന്താണോ ബി ജെ പി പറയുന്ന നിലപാട് അവർക്കൊപ്പം അത് തന്നെ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ ഒരു നേട്ടം കിട്ടിയപ്പോൾ ഇതാണ് എളുപ്പവഴി, രണ്ട് മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുക, അത് കണ്ടുനിന്ന് അതിൻ്റെ ഔദാര്യം പറ്റിക്കൊണ്ട് പോവുക എന്നുള്ളൊരു രീതിയാണ് പ്രതിപക്ഷം അവലംബിച്ചു പോകുന്നത്. പാലക്കാട് കാണുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ഈ പ്രവൃത്തിയിലൂടെ ഈ നാടിനെ കൊലയ്ക്ക് കൊടുക്കുകയാണെന്ന് പ്രിയപ്പെട്ട പ്രതിപക്ഷം നിങ്ങളൊന്ന് മനസ്സിലാക്കും.
അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ തുറന്ന് ശക്തിയുക്തം എതിർക്കേണ്ടിയിരുന്നു. എത്ര പേർ എതിർത്തു? ഒരു പരാതിയൊക്കെ പാലക്കാട് സൗത്ത് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതിഷേധ പ്രകടനം കണ്ടില്ലല്ലോ. ആ നഗരസഭയിലെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ്. എവിടെ പോയി എല്ലാവരും? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പ്രശ്നമൊന്നുമില്ല. കാര്യം അവർ ചെയ്യുന്നതിനോട് ഒരു മൃദു സമീപനമാണല്ലോ നിങ്ങൾ കൈക്കൊള്ളുന്നത്. ഇത് നേരെ മറിച്ച് ഒരു ഇടതുപക്ഷക്കാർ ആരെങ്കിലും ഇത്തരത്തിൽ ഏതൊരു പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ കാണാമായിരുന്നു. അല്ലെങ്കിൽ ബി ജെ പിക്ക് ഹാളിളകണമെങ്കിൽ ഒരുപക്ഷെ ഈ പറയുന്ന മുസ്ലിം ലീഗുകാരോ ക്രിസ്ത്യാനികളോ ഏതെങ്കിലും അധികാരം കിട്ടിയ ഒരു മുനിസിപ്പാലിറ്റിയിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുതി ഒരു ഫ്ലെക്സ് തൂക്കിയാൽ എങ്ങനെയിരിക്കും? ഇപ്പോ ശ്രീരാമന്റെ കാര്യമാണ് പറയണം. ഭരണഘടനയിൽ ശ്രീരാമന്റെ പടമുള്ളതുകൊണ്ട്, ശ്രീരാമൻ മഹാനായ പുരുഷനായതുകൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ശ്രീരാമൻ മഹത്വമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ ചെന്നിരുന്ന് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ പോയി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശാഖകൾക്കുള്ളിൽ ചെയ്യാം. ഒരു ഭരണഘടനാ സ്ഥാപനത്തിനകത്തല്ല വന്ന് ഇത്തരം തോന്നിവാസങ്ങൾ കാട്ടേണ്ടത്. ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രബുദ്ധതയാണ് ഇന്ന് പാലക്കാട് കണ്ടത്. അവർ പ്രതികരിക്കും, അവർ ശക്തിയുക്തം ഇതിനെ എതിർക്കും. ഇന്ത്യയുടെ ദേശീയ പതാക നഗരസഭാ മന്ദിരത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതാണ് ഭരണഘടന അനുശാസിക്കുന്ന സേവനം എന്താണോ, അല്ലെങ്കിൽ ഉറപ്പുകൾ എന്താണോ, മതങ്ങൾക്ക് അതീതമായി അത് നിലകൊള്ളേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. അത് ഇത്തരത്തിൽ വല്ല വഴിയിൽ നിന്നും കയറി വരുന്നവന്മാർക്ക് കയറി നിരങ്ങിയിട്ട് പോകാനുള്ള ഇടമല്ല. എന്ത് തോന്നിയോസവും കാണിക്കാനുള്ള മേഖലയല്ല ജനവികാരം നിങ്ങൾക്ക് അനുകൂലമായി കിട്ടിയെന്ന് കരുതി. അത്തരത്തിൽ തോന്നിയോസം കാണിക്കുന്നതാണ് ഈ നാട്ടിൽ അംഗീകരിക്കപ്പെടാൻ കഴിയാതെ പോകുന്നുള്ള കാര്യം. കേരളം എന്നൊരു നാട് ഒരുപക്ഷെ ഇത് അങ്ങോട്ട് അംഗീകരിച്ച് തന്നു എന്ന് വരില്ല. കാര്യം ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങളുടെ കൂത്തിനനുസരിച്ച് തുള്ളുന്നവരല്ല ഈ നാട്ടിലുള്ളവർ. അവർക്ക് നിലപാടുള്ളവരാണ്. അവർ ചെറുക്കും, നിങ്ങളെ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. ജനം തീരുമാനിക്കട്ടെ ഏതാണ് ശരിയെന്നുള്ള കാര്യം. ഇവിടെ മുസ്ലിങ്ങളെന്നും ക്രിസ്ത്യാനികളെന്നും ഹിന്ദുക്കളെന്നും ഈ നാടിനെ വിഭജിക്കാൻ നിങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ഒരുപക്ഷെ ഈ നാടിന്റെ അധികാരം കിട്ടിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നു എന്നതിന്റെ സന്ദേശമാണ് പാലക്കാട് നിന്ന് കാണാനായത്. നിങ്ങൾക്ക് നിയമസഭയിലോ സർക്കാരിലോ അധികാരം കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങളുടെ പുറപ്പാട്? ഇത്തരത്തിലുള്ള അല്പന്മാരെ കൊണ്ടാണല്ലോ നിങ്ങൾ ഭരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. എത്രയോ കാലമായി ഈ നാട്ടിൽ പലതരത്തിലുള്ള മതസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരും ചെയ്യാത്തൊരു പോക്രത്തിനം കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നത്? ആ ധൈര്യം ഈ നാടിന് അപകടം തന്നെ എന്നാണ് പറയാനുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ ചെറുക്കപ്പെടേണ്ടതാണ്. പൊതുബോധങ്ങൾ, ഇത്തരത്തിൽ മതചിന്തകളില്ലാതെ സെക്യുലർ ചിന്തയുള്ള ഇന്ത്യ എന്ന പതാകയ്ക്ക് കീഴിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു കൊച്ചു കേരളത്തിൽ ഈ സംഭവം വെച്ചു പൊറിപ്പിക്കാൻ ഇവിടുത്തെ പൊതുബോധം അനുവദിക്കില്ല തന്നെ. അവരുടെ സാംസ്കാരിക ബോധം ആ നിലയ്ക്കായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. പാലക്കാട് മാത്രമല്ല, നിങ്ങൾ ഒരുപക്ഷെ പന്തളത്ത് കിട്ടിയിടത്തും ഇത് കാണിക്കുമായിരിക്കാം. പക്ഷേ ഈ കിട്ടുന്ന അധികാരം ജീവിത അവസാനം മുഴുവനാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു കളയരുത്. കാര്യം കേവലമായ 5 വർഷമാണ്. 1600 ദിവസത്തേക്ക് കിട്ടുന്ന ഈ അധികാരത്തിന്റെ പുറത്ത് കയറി നിന്ന് ഈ തോന്നിവാസം ഈ നാടിന് കാണിക്കുമ്പോൾ ജനങ്ങൾ പുനർവിചിന്തനം നടത്തണം. ഇനിയും ഇവരെ ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കാൻ ഈ നാട്ടിൽ കയറൂരി വിടേണ്ടതുണ്ടോ എന്നുള്ള കാര്യം അത് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഒരുപക്ഷെ കേന്ദ്രത്തിൽ പോലും വലിയ തരത്തിൽ മോഡി ഇഫക്റ്റ് ഉണ്ടായപ്പോൾ കേരളം അത് ഏറ്റെടുക്കാത്തൊരു നാടാണ്. ആ നാട്ടിലാണ് ചെറിയ ആനുകൂല്യം കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. ഗുജറാത്താണെന്ന് പോലും, ഗുജറാത്തിനെ പോലുള്ള വംശഹത്യയൊന്നും ഈ നാട്ടിൽ നടന്നിട്ടില്ല, നടക്കത്തുമില്ല. അതാണ് കേരളത്തിന്റെ ചരിത്രം. ബി ജെ പിക്കാർ പോയി ഈ നാടിന്റെ ചരിത്രം പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇവിടെ ഇതൊന്നും അധികകാലം വേവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനായി വാങ്ങി വെച്ചേക്കുന്ന വെള്ളം അങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് ഈ നാട് നിങ്ങളോട് പറയുന്നത് കേൾക്കേണ്ടി വരും.